നമസ്കാരം ചരിത്രം തിരുത്തിയ തുടർ വിജയവുമായിട്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ കൊട്ടിഘോഷത്തോടെ അധികാരത്തിലേറിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളായിരുന്നു മുന്നണിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഉയർന്നു സി പി എമ്മിന് സ്വന്തം നിലയ്ക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഏത് വിധത്തിൽ നോക്കുമ്പോഴും പാർട്ടിക്കും മുന്നണിക്കും നേട്ടം മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ചുരുക്കം ചില നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ന്യവ്യതിയാനങ്ങളുണ്ടായതെന്ന് സി പി എം തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് അവലോകന റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ചില പാർട്ടി നേതാക്കൾ അവരിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പല ജില്ലകളിൽ നിന്നും നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച ചില പരാതികൾ പാർട്ടിക്കുള്ളിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നും നേതൃത്വത്തിന് കിട്ടിയതായി സൂചനയും അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരമ്പരാഗതമായി തുടരുന്ന ശൈലിയുടെ വ്യക്തമായ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചില മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടിയുടെയും മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് നേരെയും കാലുവാരലുകൾ നീക്കം നടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിലെടുത്ത് പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ എടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യക്തികളെ തേജോപദം ചെയ്യുന്ന പ്രചരണ ശൈലിയുണ്ട് സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ മുൻകൂർ പ്രവർത്തനങ്ങളും ചരട് നടത്തുന്ന ചില നേതാക്കളുണ്ട് ഇത് ബൂർഷ പാർട്ടിയുടെ സമീപനമാണെന്നും വിഭാഗീയതയ്ക്ക് കാരണമാകുന്നതുമാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ ചില മത നേതാക്കളിലൂടെ ഇടപെടൽ നടത്തുന്നവരും പാർട്ടിയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മത നേതാക്കളെ കൊണ്ടുള്ള ശുപാർശ ചെയ്യിക്കുന്ന ഇവരുടെ രീതി അംഗീകരിക്കാൻ കഴിയാത്തതാണ് വിജയിച്ചിട്ടും പ്രതീക്ഷിച്ചു വോട്ടുകൾ ലഭിക്കാതിരുന്ന മണ്ഡലങ്ങളിലെ വീഴ്ചകളും പ്രത്യേകം പഠനവിധേയമാക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരോപണവിധേയർക്കെതിരെ അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം അരുവിക്കര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്റ്റീഫന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്ന് വി കെ മധുവിനെ പാർട്ടി തരം താഴ്ത്തിയിരുന്നു നിലവിൽ പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മധുവിനെ ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മധുവിനെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച തീരുമാനമുണ്ടായത് പാർട്ടി സെക്രട്ടറി എ വിജയരാഘവനും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജി സ്റ്റീഫന്റെ വിജയത്തിനായി മധു പ്രവർത്തിച്ചില്ലെന്നാരോപിച്ച് വിതുര ഏരിയ സെക്രട്ടറി എൻ ഷൌക്കത്തലി എന്നാൽ നേരത്തെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വെബ്ഡെസ്ക് തത്തുമ്പോ